നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. ഓൺലൈൻ വഴി പെൺവാണിഭം നടത്തിയ കേസിൽ ചുംബന സമര നേതാക്കളും സി പി എം സൈബർ പോരാളിയുമായ രശ്മിയാർ നായർക്കും രാഹുൽ പശുപാലനുമെതിരെ ഐ ജി എസ് ശ്രീജിത്ത് കുറ്റപത്രം സമർപ്പിച്ചു. ഓൺലൈൻ വഴി പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം വിറ്റതായും ചുംബന സമരക്കാരായ രശ്മിയും രാഹുൽ പശുപാലനം നടത്തിയത് ലൈംഗിക വ്യാപാരമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പോക്സോ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. തിരുവനന്തപുരം പോക്സോ കോടതിയിൽ ഇന്ന് രാവിലെയാണ് ക്രൈംബ്രാഞ്ച് ഇരുവർക്കുമെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. അതിനിടയ്ക്ക് കുറ്റപത്രം ഓൺലൈൻ വഴി പെൺവാണിഭം നടത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ഐ ജി എസ് ശ്രീജിത്തിനെതിരെ വെല്ലുവിളിയുമായി ചുംബന സമര നായിക രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന വെല്ലുവിളിയോടെയാണ് പ്രതി രശ്മിയാർ നായർ വന്നിരിക്കുന്നത്. പോക്സോ കേസുകളിൽ എഫ്ഐആർ എഴുതി 5-6 വർഷങ്ങൾക്ക് ശേഷം മാത്രം കുറ്റപത്രം സമർപ്പിച്ച് ഇരകൾക്ക് സ്വാഭാവിക നീതി ലഭ്യമാകാതിരിക്കാൻ വേണ്ടി പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്തുമെന്നൊക്കെ ചുംബന സമര നേതാവും സി പി എം സൈബർ പോരാളിയുമായ രശ്മി ആരോപിക്കുന്നു. ഓൺലൈൻ പെൺവാണിഭത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് 4 വർഷം മുൻപാണ് ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ ഇരുവരും പിടിയിലാകുന്നത്. ഇവർ ഉൾപ്പെടുന്ന സംഘത്തെ നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ഇവർ കുട്ടികളെ അടക്കം ചൂഷണം ചെയ്തിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലത്തെ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. രശ്മി, രാഹുൽ എന്നിവർ ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. പ്രായപൂർത്തിയാകാത്ത ബംഗളൂരു സ്വദേശികളെ പ്രതികൾ ലൈംഗിക വ്യാപാരത്തിനായി കേരളത്തിലെത്തിച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നത്. ഓൺലൈൻ വഴി പ്രതികൾ സെക്സ് റാക്കറ്റ് നടത്തിയിട്ടുണ്ടെന്നും കുറ്റപത്രത്തിലുണ്ട്. 2015 ഓപ്പറേഷൻ ബിഗ് ഡാഡിയിൽ രശ്മിയാർ നായരും രാഹുൽ പശുപാലനും അറസ്റ്റിലായത്. ഐ ജി എസ് ശ്രീജിത്ത് ഐ പി എസ് ആയിരുന്നു ഓപ്പറേഷൻ ബിഗ് ഡാഡിക്ക് നേതൃത്വം നൽകിയത്. രാത്രി നടത്തിയ തെരച്ചിലിൽ 15 പേരാണ് പിടിയിലായത്. കൊല്ലം സ്വദേശി രാഹുൽ പശുപാൽ, ഭാര്യ ലക്ഷ്മിയാർ നായർ, കാസർഗോഡ് സ്വദേശി അബ്ദുൾ ഖാദർ, കൊല്ലം നെടുമ്പന സ്വദേശി രാഹുൽ, എറണാകുളം സ്വദേശി അജീഷ്, പാലക്കാട് സ്വദേശി ആഷിഖ് എന്നിവരാണ് അന്ന് അറസ്റ്റിലായത്. ഈ സംഘത്തിൽ ഉൾപ്പെടുന്ന മലപ്പുറം സ്വദേശി ഉമ്മർ, പാലക്കാട് സ്വദേശി വിജേഷ്, തൃശൂർ സ്വദേശി സുജിത്ത്, എറണാകുളം സ്വദേശി സോണി കുര്യൻ, കോഴിക്കോട് സ്വദേശി ചന്ദ്രകുമാർ, പ്രദീപ് എന്നിവരെ പോലീസ് നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. പിടിയിലായവരിൽ 3 പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. ഇതാണ് കുറ്റപത്രം പോക്സോ കോടതിയിൽ സമർപ്പിക്കാൻ കാരണം. കേസിൽ അബ്ദുൾ ഖാദറാണ് മുഖ്യപ്രതി. ബാംഗ്ലൂരുവിൽ നിന്നും പെൺകുട്ടികളെ കേരളത്തിലെത്തിച്ച യുവതിയാണ് രണ്ടാം പ്രതി. ഇടപാടിനായി ബംഗളൂരുവിൽ നിന്നെത്തിച്ച പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ പോലീസ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ നിർഭയയിലേക്ക് മാറ്റിയിരുന്നു. ഫേസ്ബുക്കിലെ കൊച്ചു സുന്ദരികൾ എന്ന കമ്മ്യൂണിറ്റി പേജുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണമാണ് ചുംബന സമര നായകനിലേക്കും ഭാര്യയിലേക്കും എത്തിയത്. കുപ്രസിദ്ധ ഗുണ്ടാത്തലവനും കാസർഗോഡ് സ്വദേശിയുമായ അബ്ദുൾ ഖാദറാണ് കൊച്ചു സുന്ദരികൾ എന്ന പേജിലെ മുഖ്യ കണ്ണിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വാണിഭം നടക്കുന്നുണ്ടെന്ന് ഉറപ്പായതോടെ പോലീസുകാർ ആവശ്യക്കാരെന്ന വ്യാജേന മുഖ്യപ്രതി അക്ബറുമായി ബന്ധപ്പെടുകയായിരുന്നു. ഇവർ ആവശ്യപ്പെട്ടപ്പോൾ അക്ബർ രശ്മിയുടെ ഫോട്ടോയാണ് ആദ്യം കാണിച്ചത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള രശ്മിയുടെ പല ചിത്രങ്ങളും ഇതോടൊപ്പം കാണിച്ചു. കൂടുതൽ പേരെ ആവശ്യപ്പെട്ടപ്പോഴാണ് മറ്റ് 4 പേരുടെ ചിത്രങ്ങളും കാണിച്ചത്. 5 പേർക്കുമായി ഒരു രാത്രി 4 ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെട്ടത്. കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും രശ്മിക്കുമായിരുന്നു കൂടുതൽ തുകയെന്ന് പറഞ്ഞത്. അക്ബറിന്റെ ഭാര്യയും മുബീനയും കൂട്ടത്തിലുണ്ടായിരുന്നു. പോലീസുകാർ നേരത്തെ പറഞ്ഞുറപ്പിച്ചത് പ്രകാരം നെടുമ്പാശ്ശേരിയിലെ മാരിയറ്റ് ഹോട്ടലിൽ വാണിഭത്തിനായി ഇവർ എത്തിയപ്പോഴാണ് പിടികൂടിയത്. ഭർത്താവ് രാഹുൽ പശുപാലനും മകനുമൊപ്പവുമാണ് രശ്മി എത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.